കുട്ടിക്കാലത്തൊക്കെ ശാസ്ത്രജ്ഞന്മാരുടെ കടുകട്ടിയായ പേരുകളും അവരുടെ കണ്ടുപിടുത്തങ്ങളും ഒക്കെ പഠിച്ചിരുന്നത് വല്ലപ്പോഴും ഒരു ചൂരൽ കഷായം കിട്ടുമ്പോഴാണ്. പിന്നെ അവരുടെ ചിത്രങ്ങൾ വെട്ടിയെടുത്ത് പ്രോജക്റ്റ് ഒക്കെ ആക്കി മാറ്റിയതും അതിനുശേഷം ആ ചിത്രങ്ങളിൽ പല ചിത്രപ്പണികൾ കുസൃതിയോടുകൂടി കാട്ടി വികൃതമാക്കിയതുമൊക്കെ നമുക്ക് പലപ്പോഴും ഓർമ്മയുണ്ടാവാം. ഇതിങ്ങനെ ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് ഒരു ശാസ്ത്രജ്ഞന്റെ ജീവന്റെ വില എന്ത് എന്ന് ഈ ലോകത്ത് ഒരു രാജ്യത്തോട് ചോദിച്ചാൽ അതിനാദ്യം ഉത്തരം പറയുക ചിലപ്പോൾ ഇറാനാവാം. കാരണം FBIയും മൊസാദും ഒക്കെ അവരുടെ ആണവ ശേഷി സംഭരിക്കാനുള്ള നാൾ വഴിയിൽ പല ശാസ്ത്രജ്ഞന്മാരെയും കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇറാനിയൻ ഹോപ്പൺ ഹൈമർ എന്നറിയപ്പെട്ട പ്രൊഫസർ മൊഹസിൻ ഫക്രിസാദെ കൊല്ലപ്പെട്ടത് 1.5 വർഷം മുൻപാണ്. അദ്ദേഹത്തിന്റെ ആ ഹൈ പ്രൊഫൈൽ കില്ലിംഗ് ലോകത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. എന്നാൽ മൊഹസിനെ കുറിച്ചോ ആ പ്രൊഫസറിന്റെ ആണവ കണ്ടുപിടുത്തത്തെ കുറിച്ചോ അല്ല ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ജൂലിയസ് റോബർട്ട് ഓപ്പൺ ഹൈമർ എന്നൊരു പേരാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിന്റെ ജാതകം തന്നെ മാറ്റിമറിച്ച എണ്ണം പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരിൽ തന്റെ പേര് എഴുതി ചേർത്ത ഒരു ബോം മേക്കിംഗ് റേസിൽ എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കുമ്പോൾ ഓപ്പൺ ഹൈമർ എന്ന പേര് ആരും ഓർക്കാതിരിക്കില്ല. അത് ഒരൽപ്പം ഇമ്മിണി വലിയ കഥ തന്നെയാണ്. അതുകൊണ്ട് അത് കേട്ടു നോക്കാം. 22 April 1904 ന്യൂയോർക്കില് ഓപ്പൺ ഹൈമറുടെ ജനനം. പിതാവ് ഒരു ജർമ്മൻ മൈഗ്രന്റ് ആയിരുന്നു. അദ്ദേഹം ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഒക്കെ നടത്തിയിരുന്നു ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ വളരെ വെൽതിയായ ഒരു ഫാമിലിയിലേക്കാണ് ഓപ്പൺ ഹൈമർ പിറന്നു വീഴുന്നത്. വിൻസെന്റ് വാൻഗോഗിന്റെ അടക്കം ചിത്രങ്ങൾ അവരുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു എന്ന് പോലും ഒരു കേട്ടുകേൾവിയുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാനുള്ളത് ഓപ്പൺ ഹൈമർ എന്ന കുട്ടിയെ കുറിച്ചാണ്. പ്രഗത്ഭരിൽ പ്രഗത്ഭനായി, പ്രതിഭയിൽ പ്രതിഭനായി അവൻ പതിയെ വളരാൻ തുടങ്ങി. എന്നാൽ അവന്റെ ഇഷ്ടങ്ങളൊക്കെ മിനറോളജി എന്ന ഒരു ശാസ്ത്ര ശാഖയോടായിരുന്നു. അങ്ങനെ അവനെ അവിടെ നിന്ന് പതുക്കെ പഠന ഉപരിപഠനത്തിലേക്ക് മുൻപോട്ട് പോകുമ്പോൾ അമച്വർ സയന്റിസ്റ്റ് എന്നൊരു ക്ലബിലേക്ക് അവൻ എത്തപ്പെടുകയാണ്. അത് ന്യൂയോർക്കിൽ തന്നെ ഉണ്ടായിരുന്നതുമാണ്. എന്നാൽ ഉപരിപഠനം അത്ര എളുപ്പമല്ലാതിരുന്ന ഒരു കാലഘട്ടവും അയാളുടെ ജീവിതത്തിലുണ്ടായി. ഉപരിപഠനത്തിന് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ ഓപ്പൺ ഹൈമറിന് സെലക്ഷൻ കിട്ടിയെങ്കിലും ചില അൺഅവോയ്ഡബിൾ ഹെൽത്ത് റീസൺസ് വന്നതിന്റെ പേരിൽ ഒരു ടീച്ചറിനൊപ്പം പിതാവ് അയാളെ ലോസ് അലമോസ് എന്ന മെക്സിക്കോയിലെ ഒരു സ്ഥലത്തേക്ക് അയക്കുകയാണ് ഉണ്ടായത്. അന്ന് ആ കുട്ടി പോലും ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ലോകത്തിലെ തന്നെ മാൻമെയ്ഡ് ഡിസ്ട്രക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പോകുന്ന ഒരു ന്യൂക്ലിയർ ടെസ്റ്റ് നടക്കാൻ സാധ്യതയുള്ള ഒരു ലൊക്കേഷനായി അത് മാറുമെന്ന്. ലോകം അവിടെയാണ് തിരിഞ്ഞു പോയത്. 1924-25 കാലഘട്ടത്തിൽ ഓപ്പൺ ഹൈമർ ഏണസ്റ്റ് റൂതർഫീൽഡിനെ സമീപിക്കുകയാണ്. അദ്ദേഹം അന്ന് ആളുകളുടെ മുൻപിൽ ഒരു വലിയ കേമനാണ്. കാരണം ആൽഫ ബീറ്റ ഡിസ്കവറിയൊക്കെ നടത്തിയിട്ട് എല്ലാവരുടെ മുൻപിൽ പേരെടുത്ത് നിൽക്കുകയാണ്. എന്നാൽ ആ റിക്വസ്റ്റ് അദ്ദേഹം സ്വീകരിച്ചില്ല. ഒഴിവാക്കപ്പെട്ടതിന്റെ, എവിടേക്കോ തള്ളപ്പെട്ടതിന്റെ ഒരു വേദന കടിച്ചമർത്തിക്കൊണ്ട് മറ്റൊരു സയന്റിസ്റ്റായ JJ തോംസന്റെ അടുത്തേക്ക് ഓപ്പൺ ഹൈമർ എത്തപ്പെടുന്നു. ബിസിനസ് മൈൻഡഡ് ആയ JJ തോംസൺ അദ്ദേഹത്തിന്റെ മുൻപിൽ ഒരു കണ്ടീഷൻ വെക്കുകയുണ്ടായി. ലബോറട്ടറിയിലെ എല്ലാ അസൈൻമെന്റ്സും ചെയ്തു തീർക്കണം. എന്നാൽ അതത്ര എളുപ്പമായിരുന്നില്ല. അതോടൊപ്പം തന്നെ അധ്യാപന ജോലിയും ഉണ്ടാവും. തികച്ചും അരസികനായ ഒരു അധ്യാപകനായി അദ്ദേഹം പതുക്കെ മാറാൻ തുടങ്ങി. കുട്ടികളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ തന്നെ അവരോട് ഉത്തരം പറയുക, കൂടുതൽ സമയം അവർക്ക് ലെക്ചർ എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കംപ്ലൈന്റ് ഒരുപാട് വർദ്ധിച്ചു വന്നു. അങ്ങനെ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തെ ആ അധ്യാപന വൃത്തിയിൽ നിന്ന് പുറത്താക്കുകയാണ് ഉണ്ടായത്. 1926 ജർമ്മനിയിലെ ഗോട്ടിഗൻ യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നതോടുകൂടി ഓപ്പൺ ഹൈമറുടെ ജീവിതം ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അവിടെ വാർണർ ഹൈസൻബർഗും എൻറിക്കോ ഫെർമി ഇവർ രണ്ടുപേരും ഫിസിസിസ്റ്റ് ആണ്. ഇവരോടൊപ്പം ചേർന്ന് ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു വലിയ അധ്യായത്തിന് അവർ തുടക്കം കുറിച്ചു. അങ്ങനെ പുതിയ ശാസ്ത്ര സംഭാവനകൾ നൽകാൻ തന്നെ തുടങ്ങിയപ്പോൾ ലോകം അവരെ ശ്രദ്ധിക്കാനും തുടങ്ങി. അപ്പോഴേക്കും അമേരിക്ക അദ്ദേഹത്തെ ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാനായി തിരികെ വിളിക്കുന്നു. എന്നാൽ അദ്ദേഹം പോകാൻ കൂട്ടാക്കുന്നില്ല. പിന്നീട് കാൾട്ടിക് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം 1927 ഒരു റിസർച്ചിന് വേണ്ടി ചേരുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ലിനൂസ് കാൾ പൗളിൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനുമായി അദ്ദേഹം അല്പം പരിചയത്തിലാവുന്നു. എന്നാൽ അവർ തമ്മിലുള്ള കെമിക്കൽ ബോണ്ട് അത് അത്ര അധികം കാലഘട്ടം നീണ്ടു നിന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ഓപ്പൺ ഹൈമറിന് ഒരു ലവ് അഫെയർ ഉണ്ടാകുന്നതോടുകൂടി അദ്ദേഹത്തെ മാൻഹാട്ടൻ പ്രോജക്ട് എന്ന് പറയുന്ന
ആറ്റമിക് ബോംബിന്റെ ആദ്യത്തെ പ്രോജക്റ്റിൽ നിന്ന് അദ്ദേഹം പതിയെ ആ ശൈശവ ദിശയിലെ പ്രോജക്റ്റിൽ നിന്ന് തന്നെ പുറന്തള്ളപ്പെടുകയാണ് ഉണ്ടായത്. കാതറിൻ ബൌളിംഗുമായുള്ള വിവാദപരമായ അടുപ്പവും അകാലത്തിൽ വേർപിരിഞ്ഞുപോയ പിതാവിന്റെ നിര്യാണവും ഒക്കെ ഓപ്പൺഹൈമറെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ് ഉണ്ടായത്. പിന്നീട് അമേരിക്ക തന്നെ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് അനുഭാവി എന്ന രീതിയിൽ കൂടി കാണാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹം സ്റ്റാലിനെ ഡിനൗൺസ് ചെയ്യുകയും തന്റെ സ്വത്തിന്റെ ഒരു നല്ല ശതമാനം തന്നെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിക്ക് സംഭാവന ചെയ്യുക കൂടി ചെയ്തു. ഇതെല്ലാം വ്യക്തി ജീവിതത്തിൽ ഒരു വശത്ത് നടക്കുമ്പോൾ അദ്ദേഹം ഒരു നല്ല നിരീക്ഷണ പാഠവുമുള്ള ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു. ലോകം എങ്ങനെ പോകുന്നു എന്നുകൂടി അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ലിയോ സിസ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഹംഗേറിയൻ ശാസ്ത്രജ്ഞൻ ഒരു കത്ത് ഐൻസ്റ്റൈന്റെ ഒപ്പോടുകൂടി എഴുതി ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അമേരിക്കയുടെ പ്രസിഡന്റിന്റെ കൈകളിൽ എത്തിക്കുകയാണ്. അദ്ദേഹത്തോട് പറയുന്നു, ജർമ്മനി ഇങ്ങനെ മുൻപോട്ട് പോയാൽ അവർ ഒരു ആണവ പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ലോകത്തിന്റെ നാശത്തിന് തന്നെ പലപ്പോഴും കാരണമായേക്കാം. അതിനാൽ തന്നെ അത് തടയിടേണ്ടതും ഒരു ആണവ പദ്ധതി അമേരിക്ക ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതുമാണ്. ആ പദ്ധതിക്ക് ആക്കം കൂട്ടിയത് ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നതോടുകൂടി തന്നെയാണ്. അങ്ങനെ നാഷണൽ റിസർച്ച് ഡെവലപ്മെന്റ് എന്ന ഒരു പ്രോജക്ടിന്റെ തലപ്പത്തേക്ക് സൈനിക നേതാവായ ലെസ്ലി ഗ്രൂവ്സ് കൂടി വന്നത് ഓപ്പൺഹൈമറിന് വലിയ ലാഭമായി. അദ്ദേഹത്തിന് നറുക്കു വീഴുന്നു. കമ്മ്യൂണിസ്റ്റ് അനുഭാവി എന്ന് പറഞ്ഞ് പുറന്തള്ളിയെങ്കിലും ലെസ്ലിയുമായുള്ള അടുപ്പവും അവർ തമ്മിൽ ഒരിക്കലും ഒരു ട്രെയിനിൽ വെച്ച് വലിയ സംഭാഷണത്തിൽ ഏർപ്പെട്ടതിന്റെ ബാക്കി പത്രവും എന്ന കണക്കെ ഈ വലിയ പ്രോജക്ടിന്റെ ഹെഡായിട്ട് ഓപ്പൺഹൈമർ എത്തുകയാണ്. ഈ പ്രോജക്ടിന് ആക്കം കൂട്ടിയത് പസഫിക് റേഞ്ചിലുള്ള അമേരിക്കയുടെ പേൾ ഹാർബറിനെ ജപ്പാൻ ആക്രമിക്കുന്നതോടുകൂടി തന്നെയാണ്. അങ്ങനെ പതിയെ പതിയെ ജീവൻ വെച്ച ഈ ആണവ പദ്ധതിക്ക് ലോസ് അലമോസ് എന്ന് പറയുന്ന ഒരു മെക്സിക്കൻ വിജന പ്രദേശമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് തന്റെ കുട്ടിക്കാലത്ത് ഓപ്പൺഹൈമർ ചിലവഴിച്ച സ്ഥലം കൂടിയായിരുന്നു. അയാൾ എണ്ണം പറഞ്ഞ 10-20 ശാസ്ത്രജ്ഞന്മാരുടെ ഹെഡായി കൂടി എത്തുന്നു. അങ്ങനെ ഒരു മധുര പ്രതികാരം കൂടി ഓപ്പൺഹൈമർ ഇതിനിടയിൽ സാധിച്ചെടുക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് തീർച്ചയായും മറ്റ് ലോകരാജ്യങ്ങളുടെ മുൻപിൽ നിന്ന് ഇത് വെറുമൊരു അക്കാഡമിക് പ്രോജക്ട് ആക്കി മാറ്റി ഒരു കളർ കൊടുക്കണമായിരുന്നു. അതിലവർ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. വലിയ നീണ്ട കാലയളവിനുള്ളിൽ അവർ നേടിയെടുത്ത ആണവ ഗവേഷണ പദ്ധതികളുടെ വിജയമൊക്കെ എത്തി നിൽക്കുന്നത് അന്തിമ ദിശയിലാണ്. ഇനി ഒരു ടെസ്റ്റ് കൂടി നടത്താനുണ്ട്. അതിനവർ പേരിട്ടത് ട്രിനിറ്റി ടെസ്റ്റ് എന്നാണ്. എന്നാൽ അത് നടത്താൻ ഡേറ്റ് നിശ്ചയിച്ച സമയത്താണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അമേരിക്കയുടെ പ്രസിഡന്റ് മരിക്കുന്നത്. അതുമാത്രമല്ല, അവർക്ക് നേരിടേണ്ടി വന്ന മറ്റൊരു പ്രശ്നം, ഇതിനിടയിൽ ആ ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ തന്നെ രണ്ട് ഗ്രൂപ്പ് ഉണ്ടാവുകയാണ്. ഒരു ഗ്രൂപ്പ് പറഞ്ഞു എക്സ്പ്ലോഷൻ എന്ന ന്യൂക്ലിയർ വിസ്ഫോടനത്തിലൂടെ ഒരു ബോംബ് നിർമ്മിക്കുക, അതുകൊണ്ട് നമുക്ക് ജർമ്മനിയെ കീഴ്പ്പെടുത്താം. മറ്റൊരു ഗ്രൂപ്പ് ടെല്ലറിന്റെ നേതൃത്വത്തിലായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പ്ലൂട്ടോണിയത്തിലൂടെ മറ്റൊരു ബോംബ് നിർമ്മിച്ച് വലിയ അധിക മാരക ശേഷിയോടുകൂടി ജർമ്മനിയെ തന്നെ നമുക്ക് നശിപ്പിച്ചു കളയാം. കാരണം യുറേനിയം സമ്പുഷ്ടീകരണത്തിന് 235 ഒരുപാട് സമയം ആവശ്യമാണ് എന്നതാണ് അദ്ദേഹം കണ്ടെത്തിയ ന്യായീകരണം. ഈ കടമ്പയെല്ലാം കടന്നതിന് ശേഷം ട്രൂമാൻ എന്ന വൈസ് പ്രസിഡന്റ് അപ്പോൾ അസ്യൂം ചെയ്ത പവറിൽ ഒരു ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഇത് എന്ത് പ്രോജക്റ്റ് ആണ് എന്നുള്ളതാണ്. അത്രയ്ക്ക് ടോപ്പ് സീക്രസിയോടുകൂടിയാണ് ഈ പ്രോജക്ട് അമേരിക്കയുടെ പ്രസിഡന്റും ലെസ്ലി ഗ്രൂവ്സും ഒക്കെ മുൻപോട്ട് കൊണ്ടുപോയത്. ഇനി ഒരു മോക്ക് ടെസ്റ്റിന് 100 ടൺ വെടിമരുന്ന് ഒരിടത്ത് അവർ കൊണ്ടുവന്ന് ശേഖരിച്ച് പൊട്ടിച്ചു നോക്കി. അപ്പോൾ രൂപപ്പെട്ട മഷ്റൂം സ്മോക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് എത്രമാത്രം വലുതായിരിക്കുമെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ നോക്കിയപ്പോൾ ഏതാണ്ട് 6 കിലോമീറ്റർ വരെ ഇതിന്റെ ശബ്ദം ചെല്ലുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഒരു പ്രദേശം തന്നെ ഇല്ലാതാക്കും എന്ന് അവർക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിഞ്ഞു. 400 പേരോളം അവിടെ സന്നിഹിതരായിരുന്നു. എല്ലാവരും കറുത്ത കണ്ണടകളാണ് വെച്ചത്. ഇനി ഓപ്പൺഹൈമർ തന്നെ പറയുന്നത് 1000 suns glared at us at a single moment എന്നാണ്. 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അങ്ങനെ 6th August 1945 ലിറ്റിൽ ബോയ് എന്ന ന്യൂക്ലിയർ ബോംബ്, അതോടൊപ്പം തന്നെ 9th August ഫാറ്റ്മാൻ എന്ന പേരിലെ പ്ലൂട്ടോണിയം ബോംബ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ലോകത്തിന്റെ ഹൃദയത്തിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. 1000s അല്ല, 10,000s അപ്പുറത്തേക്ക്
അത് വലിയ കാഷ്വാലിറ്റീസ് തന്നെ ഉണ്ടാക്കി തീർത്തു. ഇന്നും ലോകം വലിയ വേദനയോടുകൂടി ഓർക്കുന്ന സ്മരിക്കുന്ന ഒരു ദിനം കൂടിയാണിത്. ഒരു കൊച്ചുകാര്യം കൂടി സൂചിപ്പിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. മാനവരാശിക്ക് ഗ്രീക്ക് ദേവനായ പ്രൊമെത്തിയോസ് നൽകിയത് തീയാണ്. എന്നാൽ ഓപ്പൺഹൈമർ ഈ ലോകത്തിന് നൽകിയത് ഒരു തീഗോളമാണ്. അമേരിക്കൻ ഓപ്പൺഹൈമർ എന്ന പുസ്തകത്തിന്റെ പിൻബലത്തിൽ ക്രിസ്റ്റഫർ നോളൻ എന്ന ലോകത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു സംവിധായകൻ പുതിയ സിനിമ ഒരുക്കിയിരിക്കുന്നു. അതിന്റെ പേര് ഓപ്പൺഹൈമർ എന്നാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് റിലീസാവുകയാണ്. ആ സിനിമ ഈ ലോകത്തിന് മാലോകർക്ക് വലിയ ഒരു സമ്മാനമായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടാവും അത് വരിക എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇനി ഓപ്പൺഹൈമർ തന്നെ ഒരിക്കൽ പറഞ്ഞത് ടെസ്റ്റിന്റെ ട്രിനിറ്റി ടെസ്റ്റിന്റെ സമയത്ത് സം ലാഫ്ഡ് ആൻഡ് സം ക്രൈഡ് മോസ്റ്റ് വെയർ സൈലന്റ് എന്നാണ്. ദ വേൾഡ് വിൽ നോട്ട് ബി ദ സെയിം എനിമോൾ. അതായത് ലോകം തന്നെ മാറാൻ പോകുന്നു. എനിക്ക് തോന്നുന്നു സിനിമ പോലും ചിലപ്പോൾ ഈ ഒരു സിനിമ പ്രപഞ്ചത്തെ തന്നെ മാറ്റി മറിച്ചേക്കാം. നല്ലൊരു ആസ്വാദനം എല്ലാവർക്കും ആശംസിക്കുന്നു. സിനിമയുടെ ആസ്വാദനവും മറ്റു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.